ഇറാസ്മസ് മുണ്ടസ് സ്കോളർഷിപ്പ് ലഭിച്ചു. 40 ലക്ഷം രൂപ നേടി മലയാളി വിദ്യാർത്ഥി. ഇങ്ങനെ ഒരുപാട് ന്യൂസുകൾ കാണാറുണ്ടായിരുന്നു. ആ സമയം മുതൽ ഇത് സ്റ്റുഡൻസിലേക്കും രക്ഷിതാക്കളിലേക്കും എത്തിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ ഒരു പഠനവും തുടങ്ങിയിരുന്നു. പക്ഷേ അതങ്ങ് നീണ്ടുപോയി. ഇപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു കാരണം, അടുത്ത മാസം ഒക്ടോബറിലാണ് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലിക്കേഷൻ വിളിച്ചു തുടങ്ങുന്നതാണ്. ഇറാസ്മസ് മുണ്ടസ് സ്കോളർഷിപ്പ്. എന്താണ് ഈ ഇറാസ്മസ് മുണ്ടസ് സ്കോളർഷിപ്പ്? ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്കോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് ഉപകാരപ്പെട്ടേക്കാം. ഏകദേശം നിങ്ങൾക്കുള്ള യാത്രാ ചെലവും അവിടുത്തെ ട്യൂഷൻ ഫീസും എല്ലാം അടക്കം ലഭിക്കുന്ന ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പാണ്. എന്താണ് ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ പ്രത്യേകതകൾ, കോഴ്സിൻ്റെ പ്രത്യേകതകൾ? മാസ്റ്റേഴ്സ് പ്രോഗ്രാമാണ് ചെയ്യാറുണ്ടാവുക. സാധാരണ മാസ്റ്റേഴ്സ് പ്രോഗ്രാം നമ്മളൊരു യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാച്ചെങ്കിൽ ഇത് മൂന്നോ അല്ലെങ്കിൽ അതിലധികമോ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മൂന്നോ അതിലധികമോ യൂണിവേഴ്സിറ്റികളിലായിരിക്കും ഈ ഒരു കോഴ്സ് പഠിക്കാനുണ്ടാവുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സെമസ്റ്റർ ഒരു യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചിരിക്കുന്നത് വെച്ചെങ്കിൽ അടുത്ത സെമസ്റ്റർ മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാം. അതെല്ലാം ആ വെബ്സൈറ്റിൽ ഉണ്ടാവും. അതിന് കുറച്ച് കൺസോർഷ്യങ്ങളുണ്ട്. ഈ സർവകലാശാലകൾ കൂടിയിട്ടുള്ള കൺസോർഷ്യങ്ങളുണ്ടാവും. ആ കൺസോർഷ്യങ്ങളാണ് തീരുമാനിക്കുക ഏതൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ആയിട്ടാണ് മിങ്കിൾ ആയിരിക്കുന്നത്. ആ യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഏകദേശം 193 കോഴ്സുകൾ ഇങ്ങനെയുണ്ട്. ചില കോഴ്സുകൾക്ക് എക്സ്പീരിയൻസ് വേണം. മാസ്റ്റേഴ്സ് കഴിഞ്ഞ ആളുകൾക്കായിരിക്കും ചെയ്യാനുണ്ടാവുക. ചിലത് ഡിഗ്രിക്ക് ശേഷം ചെയ്യാൻ പറ്റുന്നുണ്ട്. പി ജി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്തരം വിവരങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ ഈ 4 സെമസ്റ്ററുള്ള ഈ ഒരു കോഴ്സ് ഈ വിവിധ കൺസോർഷ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോളേജുകളിൽ പഠിക്കാനാണ് നിങ്ങൾക്ക് അവസരമുണ്ടാവുക. കോഴ്സിൻ്റെയും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെയൊക്കെ പ്രത്യേകത അനുസരിച്ച് രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. ഒരു എക്സാമ്പിൾ പറയാം. മൈഗ്രെയിൻ ആൻഡ് ഇൻ്റർ കൾച്ചറൽ റിലേഷൻസ് എന്നുള്ള പ്രോഗ്രാം ഏകദേശം 8 സർവകലാശാലകൾ ചേർന്നിട്ടാണ് നടത്തുന്നത്. യൂറോപ്പിൽ നിന്ന് ജർമ്മനി, നോർവേ, ചെക്ക് റിപ്പബ്ലിക്, സ്ലോവേനിയ, ഏഷ്യയിൽ നിന്ന് ഉൾപ്പെട്ട രാജ്യം ഇന്ത്യയാണ്, ആഫ്രിക്കൻ രാജ്യങ്ങളായ ഉഗാണ്ട, സൗത്ത് ആഫ്രിക്ക, സുഡാൻ, ഇങ്ങനെയുള്ള 8 രാജ്യങ്ങളുണ്ട്. ഈ 8 രാജ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്കിഷ്ടപ്പെട്ട 4 രാജ്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഈ 4 രാജ്യങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് 4 സെമസ്റ്ററുകൾ വീതം കംപ്ലീറ്റ് ചെയ്യാം. ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ സ്ഥലത്താണെങ്കിൽ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ സ്ഥലത്തേക്ക് ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, മൂവ് ചെയ്തിട്ട് പഠിക്കാവുന്നതാണ്. ആ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇതുകൊണ്ട് എന്താ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുക? ഒരുപാട് കൾച്ചർ പഠിക്കാൻ പറ്റും. പിന്നെ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ആളുകളൊന്ന് സങ്കല്പിച്ചു നോക്കുക, ഇതേപോലെ സ്കോളർഷിപ്പ് നേടി വരുന്ന വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളായിരിക്കും. ഒരാൾ ഇന്ത്യക്കാരാണെങ്കിൽ ചിലപ്പോൾ വേറൊരാൾ സുഡാനിൽ നിന്നായിരിക്കും, വേറൊരാൾ ജർമ്മനിയിൽ നിന്നായിരിക്കും, ഇങ്ങനെ പല രാജ്യങ്ങളായിരിക്കും. ഇതിൽ തന്നെ പാർട്ട്നേഴ്സ് കൺട്രി ഉണ്ട്. ഇന്ത്യ ഈ ഒരു യൂണിയൻ്റെ, യൂറോപ്യൻ യൂണിയനാണ് ഇതിന് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ യൂറോപ്യൻ യൂണിയൻ ഒരു പാർട്ട്നേഴ്സ് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് ഇതിൽ ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് കിട്ടും. നിങ്ങൾ പത്രത്തിൽ അത്തരം ധാരാളം വാർത്തകളും കണ്ടിട്ടുണ്ടാവും. ഇനി മറ്റൊരു ഡൗട്ട്സ് എന്താണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മാസ്റ്റേഴ്സാണ് ചെയ്യാനുള്ളത്. നോർമലി നമ്മുടെ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻസ് ആയിട്ട് വരിക. ചില കാര്യങ്ങൾക്ക് ഡിഗ്രി മാത്രം മതിയാവില്ല, മാസ്റ്റേഴ്സും അതേപോലെ എക്സ്പീരിയൻസ് ഉള്ളത് വേണ്ടി വരും. ചിലത് ഡിഗ്രി എക്സ്പീരിയൻസ് ഉള്ളത് വേണ്ടി വരും. ഇതില്ലാത്ത രീതിയിലും ചെയ്യാം. ആദ്യം നിങ്ങൾ ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചിരിക്കുന്നത്, അടുത്ത് നോർവേയിലാണെങ്കിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റി വേറെ സർട്ടിഫിക്കറ്റ് തരും. അപ്പോൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ 4 സർട്ടിഫിക്കറ്റും കൂടെ നിങ്ങൾക്ക് ലഭിക്കും. അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുക. കാരണം പല രാജ്യങ്ങളുടെ കൾച്ചറുകൾ അടക്കം നിങ്ങൾക്ക് പഠിച്ചു പോരാമെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മാക്സിമം ഉപയോഗപ്പെടുത്താൻ സാധിക്കും. എസ് ഒ പി എന്ന് പറയുന്നത് നിങ്ങൾ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സുകൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ കോഴ്സ് സെലക്ട് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ പ്രത്യേകതകളൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ നിങ്ങൾ എന്തിനാണോ കറക്റ്റായിട്ട് ചെയ്തിരിക്കുന്നത് അത് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ ഇൻ്റർവ്യൂവിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. പിന്നെ പറഞ്ഞാൽ നിങ്ങളുടെ അക്കാഡമിക് ആയിട്ടുള്ള കഴിവുകളെ കുറിച്ചിട്ട്, അതായത് നിങ്ങൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയത് മാത്രമല്ല, വേറെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളുടെ കഴിവുകളെ കുറിച്ചിട്ട് ഒരു പ്രൊഫസർ നൽകുന്ന ഒരു റെഫറൻസ് ലെറ്ററാണ് പിന്നീട് വേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് അപേക്ഷിക്കാനുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്കോളർഷിപ്പിൻ്റെ വെബ്സൈറ്റിലൊന്ന് കയറിയിട്ട് നോക്കാവുന്നതാണ്. എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞല്ലോ കൺസോർഷ്യങ്ങളാണ് ഇത് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഓരോന്നിൻ്റെതും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും. നിങ്ങൾ അപേക്ഷിക്കുന്ന ഏത് കോഴ്സാണോ ആ കോഴ്സിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും തരത്തിലുള്ള എക്സ്ട്രാ നോളജ് ഉണ്ടെങ്കിൽ, അതെല്ലാം നിങ്ങൾക്ക് ഇത് കിട്ടുന്നതിനുള്ള സാധ്യത കൂട്ടുമെന്നുള്ളതാണ്. സ്കോളർഷിപ്പ്
നിങ്ങൾക്ക് മന്ത്ലി മന്ത്ലി സ്റ്റേപ്പൻ്റ് ആയിട്ട് ലഭിക്കും എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഏകദേശം ഒരു 30 ലക്ഷം രൂപയിലധികം സ്കോളർഷിപ്പ് ലഭിക്കും. നിങ്ങൾ 30 ലക്ഷം രൂപയിലധികം സ്കോളർഷിപ്പ് ലഭിക്കും. അത് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രോഗ്രാമിനനുസരിച്ചിട്ട് വ്യത്യസ്തമായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എനിക്കറിയുന്നൊരു ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു 40-50 ലക്ഷം രൂപ നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടി പഠിക്കാവുന്ന ഒരു അവസരമാണ്. സോ നിങ്ങളുടെ കുറച്ച് ടൈം കുറച്ച് എഫേർട്ടും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. ഒരാഴ്ച, രണ്ടാഴ്ച, ഒരു മാസമൊക്കെ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇരുന്ന് ഗൂഗിളും യൂട്യൂബും ലിങ്ക്ഡിനും ഒക്കെ നോക്കി നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. അല്ലെങ്കിൽ ലിങ്ക്ഡിനൊക്കെ ഇത് കിട്ടിയ ആളുകളായിട്ടോ അല്ലെങ്കിൽ ഇത് കിട്ടിയ ആളുമായിട്ട് കോൺടാക്റ്റ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം അതിനെക്കുറിച്ച് പഠിക്കുക. എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കാൻ ശ്രമിക്കുക. പിന്നീട് സേഫ് വാളപ്ര എന്നുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.